കൊറോണ വൈറസിൻ്റെ ഉൽപ്പത്തി പ്രശ്നത്തിൽ ചൈന പിന്നെയും ഒറ്റപ്പെടുന്നു. കൊറോണ വൈറസ് ലോകത്ത് പടർന്നു പിടിച്ചതും കോവിഡ് മനുഷ്യരാശിയെ പിടിച്ചുലയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ വീണ്ടും ചോദ്യങ്ങൾ ഉയരുന്നു. ആഗോള സമൂഹത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചൈന ശ്രമിക്കുന്നു എന്ന ആരോപണം USA, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. കൊറോണ പടർന്നതിനെക്കുറിച്ച് പഠിക്കാൻ നടത്തിയ ശ്രമങ്ങളോട് ചൈന സഹകരിക്കുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. സാർസ് കോവ് ടു വൈറസ് ചൈനയിലെ വുഹാനിലുള്ള ലാബിൽ നിന്ന് പുറത്തുവിട്ടതാണ് എന്നതിന് തെളിവുകൾ വർദ്ധിച്ചുവെന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മുൻ കമ്മീഷണർ സ്കോട്ട് ഗോട്ട്ലൈബ് വിശദീകരിച്ചു. മഹാവ്യാധിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈന സഹകരിക്കേണ്ടതിന്റെ ആവശ്യകത വിവരിച്ചുകൊണ്ട് രംഗത്തു വന്നിരിക്കുകയാണ് US ആരോഗ്യ വിദഗ്ധർ. ഇപ്പോൾ ഭാവിയിൽ കോവിഡ് പോലുള്ള മഹാമാരികൾ വരാതിരിക്കാൻ കോവിഡിന്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്തി പ്രതിരോധം തീർത്തേ പറ്റൂ എന്നാണ് US ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. കൊറോണ വൈറസിന്റെ ഉത്ഭവം എവിടെ നിന്നുണ്ടായി എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്ന് ടെക്സസ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ സെന്റർ ഫോർ വാക്സിൻ ഡെവലപ്മെന്റ് ഡയറക്ടർ പീറ്റർ ഹോറ്റസ് വ്യക്തമാക്കി. അതിന് ചൈനയിൽ ദീർഘകാലം പഠനം നടത്താൻ അനുമതി ലഭിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തസാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കണം. COVID-19 പ്രഭവ കേന്ദ്രം അറിയാത്ത പക്ഷം COVID-26 COVID-32 ഉണ്ടാവാമെന്ന് അദ്ദേഹം പറഞ്ഞു. വുഹാനിലെ വൈറോളജി ലാബിൽ നിന്നാണോ കൊറോണ വൈറസ് പുറത്തു വന്നത് എന്ന് പഠിക്കാൻ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ജോ ബൈഡൻ രഹസ്യാന്വേഷണ വിദഗ്ധർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 90 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൊറോണ വൈറസിനെ വുഹാനിലെ ലാബിൽ സൃഷ്ടിച്ചതാണ് എന്ന് ബ്രിട്ടീഷ് വിദഗ്ധൻ പ്രൊഫസർ ആൻഗസ് ഡാൽഗ്ലൈഷ്, നോർവേ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബിർജർ സോറൻസൺ എന്നിവർ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരുന്നു. ചൈനയിലെ ഗുഹകളിൽ വവ്വാലുകളിൽ കാണുന്ന വൈറസിന് മുനകൾ പിടിപ്പിച്ച് മാരക വൈറസുകളാക്കി മാറ്റുകയായിരുന്നു എന്ന് പഠനത്തിൽ വിശദീകരിച്ചു. വൈറസിന്റെ മുനകളിൽ പോസിറ്റീവ് ചാർജുള്ള 4 അമിനോ ആസിഡുകളുണ്ട്. മനുഷ്യ ശരീരത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഭാഗങ്ങളിൽ ഇവ പറ്റിപ്പിടിക്കും. ഒരു നിരയിൽ പോസിറ്റീവ് ചാർജുള്ള 4 അമിനോ ആസിഡ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും ഇത് കൃത്രിമമായി നിർത്തിയതാകാമെന്നുമാണ് അനുമാനം. സ്വാഭാവിക വൈറസ് ആക്രമണം തനിയെ കുറയും. എന്നാൽ കൊറോണയുടെ കാര്യത്തിൽ അത് ഉണ്ടാവുന്നില്ല. ചൈന വിവരങ്ങൾ മറച്ചു വെക്കുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നതായി പഠനത്തിൽ പറയുന്നു. വുഹാൻ ലാബുകളിലെ പ്രവർത്തനങ്ങളെ എതിർത്തവരെ നിശബ്ദരാക്കിയെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു. ഡാൽഗ്ലേഷിന്റെയും സോറൻസണിന്റെയും പഠനം ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ സമാന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതായി ആഗോള മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. കോവിഡ് ബാധ ചൈനയിലെ വുഹാനിലാണ് ആദ്യമായി ഉണ്ടായത് എന്നതിനാലും COVID-19 രോഗം ആദ്യം പടർന്നു പിടിച്ച രാജ്യം ചൈനയാണ് എന്നതിനാലും മഹാവ്യാധി പടർന്നു പിടിക്കാൻ തുടങ്ങിയത് മുതൽ ആ രാജ്യം സംശയിക്കപ്പെടുകയാണ്. ചൈനയിലെ ലാബിൽ നിർമ്മിക്കപ്പെട്ടതാണ് കൊറോണ വൈറസ് എന്ന ആരോപണത്തെ ശക്തമായി എതിർക്കുന്ന ചൈന വൈറസ് പടരാനിടയായത് എങ്ങനെ എന്നത് സംബന്ധിച്ച പഠനങ്ങളോട് സുതാര്യമായല്ല പ്രതികരിക്കുന്നത് എന്നത് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. വാക്സിൻ, ചികിത്സ തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം ചൈന രഹസ്യ നീക്കങ്ങൾ നടത്തുകയാണ്. രോഗം ആദ്യം പടർന്നു പിടിച്ചത് ചൈനയിലാണെങ്കിലും നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കി കമ്മ്യൂണിസ്റ്റ് രാജ്യം നിയന്ത്രണ വിധേയമാക്കി ജനജീവിതം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ഇപ്പോഴും മറ്റ് പല രാജ്യങ്ങളും ദുരിതം നേരിടുകയാണ്. എത്രയോ മനുഷ്യ ജീവനുകളാണ് കോവിഡ് മഹാവ്യാധി നിമിത്തം നഷ്ടമാകുന്നത്. ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിനായി ആഗോളതലത്തിൽ കൂട്ടായ ശ്രമങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ ഇത്തരം ശ്രമങ്ങളോടുള്ള ചൈനയുടെ നിസ്സഹകരണം നിമിത്തം മറ്റു രാജ്യങ്ങളിലെയോ രാജ്യാന്തര ആരോഗ്യ സ്ഥാപനങ്ങളിലെയോ ഗവേഷകർക്ക് രോഗപ്രഭവ കേന്ദ്രമായ ചൈനയിലെ സാഹചര്യം സൂക്ഷ്മമായി പഠിക്കാൻ സാധിക്കുന്നില്ല. ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളോടും ചൈന പ്രതികരിക്കാത്തത് സ്ഥിതി ഗുരുതരമാക്കുകയാണ്. തുടർച്ചയായ നിസ്സഹകരണം ആ രാജ്യവുമായുള്ള മറ്റു രാജ്യങ്ങളുടെ ഉഭയകക്ഷി ബന്ധം ഉലയാനിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.